എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത കാലത്തായിട്ട് കുറേ പേര് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട്, തീർച്ചയായിട്ടും ഒരു വീഡിയോ വേണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. അതായത് പച്ചക്കറി വിത്ത് സൂഡോമോണാസിൽ പുരട്ടണം, അതേപോലെ തന്നെ പച്ചക്കറി തൈകളുടെ വേരുകൾ സൂഡോമോണാസിൽ ലായനിയിൽ മുക്കി വെക്കണം എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നോട് ചോദിച്ചിരിക്കുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ, സൂഡോമോണാസ് കയ്യിലില്ല, പകരം ബിവേറിയ ഉപയോഗിക്കാമോ എന്നുള്ളതാണ് സംശയം. കാണുമ്പം പാക്കറ്റ് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂഡോമോണാസ് ആണെങ്കിലും ബിവേറിയ ആണെങ്കിലും വെളുത്ത പൊടി പോലെ ഇരിക്കുന്ന സംഗതിയാണ്. കവറിനകത്ത് കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്, വെളുത്ത പൊടി. അപ്പം കർഷകർക്കുണ്ടാവുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, സൂഡോമോണാസിന് പകരം ബിവേറിയ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളതാണ്. പക്ഷെ രണ്ടിനും രണ്ട് ജോലിയാണ്. അതായത് സൂഡോമോണാസ് രോഗനിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ, ബിവേറിയ എന്ന് പറയുന്നത് കീടനിയന്ത്രണത്തിനുള്ളതാണ്. ചീരയിലെ ഇലപ്പുള്ളി രോഗം, നമ്മുടെ വള്ളരിവർഗ വിളകളിലെ ഇല മഞ്ഞളിപ്പ് തുടങ്ങി രോഗങ്ങൾക്കുള്ള ഒരു നിയന്ത്രണ മാർഗമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിരോധ മാർഗമാണ് സൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പോൾ വിത്തിൽ പുരട്ടി വെച്ചിട്ടും നമ്മൾ വേര് മുക്കിയും ജൈവവളത്തിൽ മിക്സ് ചെയ്തും ഒക്കെ തന്നെ നമുക്ക് സൂഡോമോണാസ് ഉപയോഗിക്കാം. അതേസമയം കാണാൻ ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബിവേറിയ ഈ പണികൾക്കൊന്നും പറ്റില്ല. ബിവേറിയക്ക് ബിവേറിയ എന്ന് പറയുന്ന മിത്ര കുമിളാണ്, അതേസമയം ഉപയോഗിക്കുന്നത് കീടനിയന്ത്രണത്തിനുള്ളതാണ്. അതായത് നമുക്കറിയാം പയറിലെ അപ്പേൻ അല്ലെങ്കിൽ ഏഫിഡ്സ് എന്ന് പറയുന്ന സാധനം, കറുത്ത ചെറിയ ചെറിയ ജീവി, ഇതിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് ബിവേറിയയാണ്. അവിടെ ഒരു കീടനിയന്ത്രണ മാർഗമായിട്ടാണ് നമ്മൾ ബിവേറിയ ഉപയോഗിക്കുന്നത്. അതേസമയം ചീരയിൽ തന്നെ കൂടുകെട്ടി പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ, അതായത് ഇലയൊക്കെ തന്നെ കൂടുകെട്ടിയ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ബിവേറിയ നമുക്കവിടെ ഉപയോഗിക്കാം. സൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയ ആണെങ്കിൽ, ബിവേറിയ എന്ന് പറയുന്ന ഒരു മിത്ര കുമിളാണ്. സൂക്ഷിപ്പ് കാലാവധി രണ്ടിനും 6 മാസമാണ്. മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. രണ്ടും നമ്മൾ വെയിലത്ത് വെക്കരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനകം ഉപയോഗിച്ച് തീർക്കണം. അതേപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് രണ്ടും ഉപയോഗിക്കാം. പക്ഷെ രണ്ടിൻ്റെയും ജോലികൾ രണ്ട് തരത്തിലാണ്. രണ്ടിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് രോഗങ്ങളെ നിയന്ത്രിക്കാനാണ് സൂഡോമോണാസ് ഉപയോഗിക്കുന്നതെങ്കിൽ, കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ബിവേറി ഉപയോഗിക്കുന്നത്. രണ്ടിനെയും കോൺസെൻട്രേഷൻ 20 ഗ്രാം/ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ 20 ഗ്രാം/ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുക, ഇതൊക്കെ ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. വെള്ളരിവർഗ വിളകളിൽ ഈ സമയത്ത് കാണുന്ന മത്തൻ വണ്ണിൻ്റെ ആക്രമണം, അതിൻ്റെ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാണാമറയത്താണ്, മണ്ണിനകത്ത് നിന്നാണ് അതിൻ്റെ പണി മുഴുവനും. അതായത് വേരുകളിൽ കുത്തിക്കയറുക, തണ്ടിനകത്തോട്ട് കുത്തിക്കയറുക, ചെടി ഉണങ്ങിപ്പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നം വരുന്നതിന് മുമ്പേ തന്നെ, വെള്ളരി നമ്മൾ നടുന്ന സമയത്ത് തന്നെ ബിവേറിയ 20 ഗ്രാം/ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടം നന്നായി കുതിർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കീടങ്ങളുടെ ഉപദ്രവം നമുക്ക് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ മാമ്പഴപ്പുഴു, നമുക്കറിയാം മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ പുഴു ഉണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ വെള്ളരി വർഗ വിളകളിൽ കാണുന്ന കായ്ച്ചയുടെ ആക്രമണം, ഇതിൻ്റെയൊക്കെ പ്യൂപ്പൽ സ്റ്റേജ് എന്ന് പറയുന്നത് മണ്ണിലാണ്. അപ്പോൾ ആ മണ്ണിൽ നമുക്കതിൻ്റെ തടത്തിൽ 20 ഗ്രാം/ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടം നന്നായി കുതിർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം പരമാവധി കുറക്കാൻ പറ്റും. അതായത് മണ്ണിലുള്ള പോപ്പുലേഷനെ നമുക്ക് അവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ മുകളിലോട്ടേക്ക് എമേർജ് ചെയ്ത് വരുന്നത് കുറക്കാൻ പറ്റും. അപ്പോൾ ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും തെറ്റരുത്. രണ്ടിനും രണ്ട് ജോലിയാണ്. രോഗങ്ങളെ, നമുക്ക് മഞ്ഞളിപ്പ് അല്ലെങ്കിൽ ചീയൽ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനാണ് നമുക്ക് സൂഡോമോണാസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് തന്നെ സൂഡോമോണാസ് ഉപയോഗിക്കുക. സൂഡോമോണാസിന് ഒരിക്കലും പകരക്കാരനാവുന്നില്ല ബിവേറിയ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നമുക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. അതോടൊപ്പം എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു.